നെടുമുടി വേണുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച മമ്മൂട്ടിയും മോഹൻലാലും. നെടുമുടി വേണുവിന്റെ സ്ഥാനം സഹോദരനേക്കാൾ മുകളിലാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം നഷ്ടമെന്ന വാക്കിനും അപ്പുറമാണെന്നും നടൻ മോഹൻലാൽ. നക്ഷത്ര ശോഭയോടെ അദ്ദേഹവുമായുള്ള ഓർമ്മകൾ നിലനിൽക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. അരനൂറ്റാണ്ടിലധികം മലയാളി മനസ്സിൽ നടന വിസ്മയം തീർത്ത പ്രിയ കലാകാരൻ യാത്രയായി. നെടുമുടി വേണു എന്ന കലാകാരന്റെ വിയോഗം എത്രമേൽ മലയാള സിനിമാ ലോകത്തെ വേദനിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രമുഖ താരങ്ങളുടെ വാക്കുകൾ. പുലർച്ചെ 12:30 വട്ടിയൂർക്കാവിലെ നെടുമുടി വേണുവിന്റെ വസതിയിൽ മോഹൻലാൽ എത്തിയത്. രണ്ട് അഭിനേതാക്കൾ തമ്മിലുള്ള ബന്ധമല്ല, ഒരു സഹോദരനേക്കാൾ ഉപരിയായ സ്ഥാനം. നെടുമുടി വേണുവിനെ അനുസ്മരിക്കുമ്പോൾ നടൻ മോഹൻലാലിന്റെ വാക്കുകൾ മുറിഞ്ഞു. സിനിമയിലെ ഒരു ആക്ടർ ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. ഒരുപാട് ഒരുപാട് ഷോകൾ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെയുള്ള എന്താണ് ബ്രദറാണോന്ന് ചോദിച്ചാൽ ബ്രദറിനെക്കാട്ടിലൊക്കെ മുകളിൽ. വെനിച്ചാൻ്റെ അമ്മയായിട്ടുള്ള പരിചയം, ചേച്ചിയായിട്ടുള്ള വെനിച്ചാൻ്റെ കല്യാണം, ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നു. വീട്ടിലെപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു. അത് നഷ്ടം എന്നുള്ള വാക്കല്ല, അതിലും വേറെ എന്തോ ഒരു വാക്കാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒട്ടേറെ സിനിമകളിൽ അഭിനയത്തിന്റെ നെടുമുടി സ്പർശം അനുഭവിച്ചറിഞ്ഞ മമ്മൂട്ടി രാത്രി 10:30 വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. നെടുമുടി വേണു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഈ വിയോഗം മലയാള കലാ സാംസ്കാരിക രംഗത്തിന് ഏറ്റവും വലിയൊരു ആഘാതം തന്നെ. വ്യക്തിപരമായിട്ട് എൻ്റെ നഷ്ടം നഷ്ടമായി തന്നെ അവശേഷിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം, ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. അതൊരു പരിചയമല്ല, ഒരു സൗഹൃദമാണ്. സൗഹൃദത്തിനപ്പുറത്തേക്കുള്ള എന്തോ ഒരു ബന്ധം തന്നെയാണ്, വളരെ വ്യക്തിപരമായി എനിക്കുള്ളത്. വട്ടിയൂർക്കാവ് തിട്ടമംഗലത്തെ തമ്പിലേക്ക് ആദരവിന്റെ പൂക്കൾ അർപ്പിക്കാൻ നേരം പുലരുവോളം നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. ജനം, തിരുവനന്തപുരം.